കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ കൊല്ലം അഴീക്കലിൽ കാറ്റിലും തിരയിലും പെട്ട ബോട്ട് തകർന്ന് കടലിൽ കുടുങ്ങിയ 4 മത്സ്യത്തൊഴിലാളികളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ശ്രീ ശ്രീകുമാരൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അലക്സ്, അലക്സ്, ഈ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കേരളം മൊത്തം സൂക്ഷിക്കേണ്ടത് എന്താണ്, പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഹഷ്മി, ദാ നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ ആരംഭിച്ചതാണ് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ. അതിപ്പോഴും തുടരുന്നു. ചെറിയ ചില സമയത്തെ ചെറിയ ഒരു ഇടവേളയിൽ മാത്രമായിരുന്നു മഴ പെയ്യാതിരുന്നത്. പക്ഷേ ബാക്കി സമയത്തൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: കാലവർഷം കനക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴ ഇന്നടക്കം അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തും വയനാടും ഒഴികെയുള്ള 12 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും എന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇടുക്കിയിലും കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. 11 മുതൽ 21 സെന്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലുള്ളത്. പ്രത്യേക ജാഗ്രത അവിടെ പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതിനാൽ ഈ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത 3 ദിവസവും അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. നാളെ 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഇതിനോടകം നൽകിയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച 7 ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത മണിക്കൂറുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മഴ മുന്നറിയിപ്പുകളിൽ അലേർട്ടുകളിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. ചിലയിടങ്ങളിലെങ്കിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതായത് ചില ജില്ലകളിലെങ്കിലും റെഡ് അലേർട്ട് വന്നേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അടുത്ത മണിക്കൂറുകളിലുള്ള മുന്നറിയിപ്പുകൾ മാത്രമായിരിക്കും വ്യക്തമാകുക. എന്താണെന്ന് പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സംവിധാനങ്ങളോട്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളോട് ജാഗ്രത പാലിക്കാനും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഇതിനോടകം NDRF സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആ ജില്ലാ ഭരണകൂടങ്ങളുമായി അവർ ഈ മഴ മുന്നൊരുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട ജാഗ്രത ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. കാരണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് ആവർത്തിച്ച മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. കാരണം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുമൊക്കെ സാധ്യത, കടലാക്രമണത്തിനടക്കമുള്ള സാധ്യത തീരത്തുണ്ട് എന്നുള്ളതാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം അഴീക്കല്, അതായത് ഇന്നലെ പുലർച്ചെ കൊല്ലം അഴീക്കലിൽ ബോട്ട് അപകടത്തിൽപ്പെടുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങേയറ്റം സാഹസികമായാണ് ഈ 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. കടലാക്രമണത്തിന് കൂടി സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഹഷ്മി, അലക്സ് റാം മുഹമ്മദാണ് വരും ദിവസത്തെ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. ശ്രീ ശ്രീകുമാരൻ കൂടി ചേരുന്നു. ശ്രീത്ത്, കൊച്ചിയിൽ രാവിലെ മുതൽ തന്നെ തുടങ്ങിയ വലിയ മഴയാണ്, കിടില മഴയാണ് തുടരുകയാണ് ഇപ്പോഴും അതേ തോതിൽ. ശ്രീത്ത്, ഹാഷ്മി, പൊളിച്ചു വൈകുകയാണെന്ന് നിസ്സംശയം പറയാം. രാവിലെ മുതൽ നമ്മൾ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. പല മേഖലകളിലും ഇപ്പോൾ തന്നെ ചെറിയ തോതിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങിയെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ പ്രാദേശിക പ്രതിനിധികൾ അത്തരത്തിലുള്ള വിവരമാണ് നൽകുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മഴ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃക്കാക്കരയിലാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ ഇത്ര നേരം ശക്തമായി തന്നെ പെയ്യുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ നേരം ശക്തമായി പെയ്തതിന് ശേഷം അതിൻ്റെ ചെറിയൊരു ശമനമാണ് നമ്മളിപ്പോഴും കാണുന്നത്. പക്ഷേ പറയാറായിട്ടില്ല, ഇപ്പോഴും ആകാശം കാർമേഘാവൃതം തന്നെയാണ്. നമുക്കറിയാം ഇടമലയാർ അടക്കമുള്ള ഡാമുകളുള്ള പ്രദേശമാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ഈ പറയുന്ന ജില്ലാ ഭരണകൂടം അതിനുവേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കൺട്രോൾ റൂം അടക്കം തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവലോകനം നടത്തുന്നുണ്ട്. എന്തായാലും മന്ത്രി പി രാജീവ് ഇന്ന് ജില്ലയിൽ തന്നെയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിടാൻ ആവശ്യമായ NDRF സംഘത്തെ അടക്കം സജ്ജീകരിച്ച നിർത്തിയാണ് ഇത്തരത്തിലുള്ള ഏകോപനം
നടക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. മലയോര മേഖലയായ പിറവം അടക്കമുള്ള കൊലഞ്ചേരി അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ അവിടെ ഇടുക്കിയിലടക്കം ശക്തമായ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് മുൻ അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളിടത്തോളം കാലം എന്തായാലും ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാം. പക്ഷേ പെരിയാറിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. ഡാമുകളിലും ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ മല മടക്കുകളിൽ ഇപ്പോഴും ഉൾക്കാടുകളിലും ഇപ്പോഴും ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് കൂടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് രംഗത്തുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മഴ പെയ്താൽ തന്നെ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഏറ്റവും സമാധാനം എന്ന് പറയട്ടെ, ഇത്തവണ കണ്ണവാലി പോലുള്ള ചെല്ലാനം പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കടലാക്രമണത്തിന്റെ വാർത്തകൾ കാര്യമായ രീതിയിൽ വരുന്നില്ല. സാധാരണ ഇത്തവണയൊക്കെ ഈ സമയമാകുമ്പോഴൊക്കെ വലിയ കടലാക്രമണത്തിന്റെ വാർത്തയൊക്കെ വരുന്നതാണ്. അവിടെയെല്ലാം കടൽ ഭിത്തിയൊക്കെ നിർമ്മിച്ചതുകൊണ്ട് സ്വാഭാവികമായി അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള സംഭവങ്ങളും ഒന്നും തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അങ്ങനെ ശ്രീത്ത്, എന്തായാലും കൊച്ചിയിൽ കനത്ത മഴ തുടരുന്നു. കൊച്ചിയാണ് ഇതാ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടാകും. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാകും, അത് സൂക്ഷിക്കണം. അത് മാത്രമല്ല, പനിക്കാലമാണ്, പലവിധ പനികളുടെ സമയമാണ്, മഴക്കാലത്തിനൊപ്പം പനിക്കാലം കൂടി വരുന്ന ഒരു മാരക കോംബോ ആണ്. സൂക്ഷിക്കണം എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള അഭ്യർത്ഥന.